ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം. പരീക്ഷ എഴുതാനെത്തിയ കുട്ടികൾക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് പരീക്ഷാ നടത്തിപ്പുകൾ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പരീക്ഷാ നടത്തിപ്പ് അശാസ്ത്രീയമാണെന്ന് വിദ്യാർത്ഥികൾ വാദിക്കുന്നു. ഇറ്റലിയിൽ താമസിച്ചിരുന്ന കുട്ടികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ മറ്റ് കുട്ടികളും ആശങ്കയിലായിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാല ഓഫ്ലൈൻ പരീക്ഷാ നടത്തിപ്പ് അശാസ്ത്രീയമാണെന്ന ആരോപണം ശക്തമാകുന്നു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രം ആദ്യ പരീക്ഷ എഴുതിയ 10 വിദ്യാർത്ഥികൾ കോവിഡ് ബാധിതരായി ചികിത്സയിലാണ്. ഹോസ്റ്റലിൽ താമസിച്ചിരുന്നവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ മറ്റുള്ള വിദ്യാർത്ഥികളും ആശങ്കയിലായി. കേരള സാങ്കേതിക സർവകലാശാല പരീക്ഷകൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ നടത്തണമെന്ന UGC AICTE നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് വകവയ്ക്കാതെ പരീക്ഷ നടത്തിപ്പുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോയതോടെയാണ് പല വിദ്യാർത്ഥികൾക്കും കോവിഡ് സ്ഥിരീകരിക്കാൻ കാരണമായതെന്നാണ് ആക്ഷേപം. അതിനിടെ പ്ലസ് വൺ പരീക്ഷകളുമായും സർക്കാർ മുന്നോട്ട് പോവുകയാണ്. പ്ലസ് വൺ പരീക്ഷകൾ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നൽകിയിരുന്ന കുട്ടികൾ തന്നെ, ആ ഒരു വിഭാഗം കുട്ടികളും രക്ഷിതാക്കളും തന്നെ ഹൈക്കോടതിയിലും കേസ് നൽകിയിട്ടുണ്ടെന്നും ഈ മാസം 21-ാം തീയതി ഗ്രേസ് മാർക്കിന്റെ കേസ് പരിഗണിക്കുന്നു. അതോടൊപ്പം തന്നെ അന്നേ ദിവസം തന്നെ പ്ലസ് വണ്ണിന്റെ കേസും പരിഗണിച്ചേക്കും എന്നും വാർത്തകളുണ്ട്. എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി പരീക്ഷ നടത്താൻ വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് വാദിക്കാൻ പോകുന്നത്. കുട്ടികൾ പഠനവുമായി മുന്നോട്ട് പോകുക. കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റ് കൂട്ടുകാർക്ക് കൂടി ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കുക.